വന്നു തീരുന്നതിന് മുന്നേ സമയം പ്രളയം പോലെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 100 ആഘോഷിച്ചു, 200 ആഘോഷിച്ചു, 300 ആഘോഷിച്ചു, നമ്മുടെ മുന്നിലേക്ക് ഇപ്പോ 400th week തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് 400th episode ആയോ? ആണ് ചേച്ചി, 400th episode ആവാൻ പോകുന്ന ആഴ്ചയാണിത്. അപ്പോ നമുക്ക് പൊളിക്കണ്ടേ? പിന്നെ എല്ലാം നമ്മൾ പൊളിച്ച് ഇതുവരെ 400 പൊളിക്കായിരിക്കും. അല്ല മഞ്ജു സാബു, കാർത്തി, നല്ല പ്ലാന്റ് ആയിരിക്കണം. ഒന്നര വർഷത്തിന് സംതിങ് ആയില്ലേ, നല്ല വൃത്തിയായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണം, അടിപൊളിയായിരിക്കും. അല്ല, നമ്മൾ 4 പേര് ഇതിനു വേണ്ടി ദിനരാത്രം പ്രയത്നിക്കണം. തീർച്ചയായിട്ടും. ആ പ്രയത്നിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിനു വേണ്ട ഐഡിയാസിനെ കുറിച്ച് മനസ്സിലാകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോണെന്നുള്ളത് പ്ലാൻ ചെയ്യണം. അത് വേണം, അത് വേണം. ചുരുക്കി പറഞ്ഞ ഈ ആഴ്ച മുതൽ നമുക്ക് സെലിബ്രേഷൻ തുടങ്ങണം. ഈ ആഴ്ച മൊത്തം നമുക്ക് അടിച്ച് പൊളിക്കണം. പൊളിക്കണം. അപ്പൊ ഒരു കാര്യം, ഒരുപാട് ഐഡിയാസ് വേണ്ടി വരും. ഒരാഴ്ച മുഴുവൻ നീണ്ടിരിക്കുന്ന ആഘോഷമല്ലേ? അല്ല സാബു, നമ്മൾ റിസ്ക് എടുക്കണോടാ? റിസ്ക് എടുക്കും, എടുക്കണം, എല്ലാരും എടുക്കണം. നമുക്ക് ചിന്തിക്കാം എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്ന രീതി ചിന്തിച്ചെടുക്കണം. അതെ, റിസ്ക് എന്ന് പറഞ്ഞാൽ ബമ്പർ ചിരിക്ക് റിസ്ക് സാപ്പിടുന്നത് മാത്രം. എന്താടാ അത്? തമിഴിൽ ഒരു ചൊല്ലാണ് ക, തമിഴ് ഒന്നുകൂടെ പറഞ്ഞേ. റിസ്ക് എന്ന് പറഞ്ഞാൽ ബമ്പർ ചിരിക്ക് റിസ്ക് സാപ്പിടുന്നത് മാത്രം. അമൃത് വേണി ഹെയർ എലിക്സർ, കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് കാംറി ഐസ്ക്രീം പുതിയ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യാം. നമുക്ക് അരൂർ മുതൽ മഴവിൽ മനോരമയുടെ ഈ ഫ്ലോർ വരെ നമുക്ക് ഈ പൂക്കൾ കൊണ്ട് നമുക്ക് പാത എങ്ങുണ്ടാക്കിയ പബ്ലിക് റോഡിലല്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലുള്ള മലയാളികളെല്ലാം നമ്മുടെ ഈ ഷോ കണ്ട് മനസ്സിലേറ്റിയിരിക്കുന്നതാണ്. നമുക്ക് ഇവിടം വിട്ടിട്ട്, ഇന്ത്യ വിട്ടിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് അവിടുത്തെ ഉള്ള മലയാളികളെ സംഘടിപ്പിച്ച് അവിടെ എന്തെങ്കിലും സാധനം ചെയ്താലോ? ടൂറല്ല, അത് കമ്പനി വായിച്ചോളും. നമ്മുടെ 400th episode ആവേലേ, അപ്പൊ നമുക്ക് നമ്മുടെ ഫ്ലോറിൽ വെച്ച് 400 പൂക്കുറ്റി കത്തിച്ചാലേ. ഒരു കാര്യം ചെയ്യടാ, ഇവിടുന്നേ കുറച്ചുകൂടെ ഒരു 1.5 kilometer മുമ്പോട്ട് ഇടേ സൈഡിൽ ഒരു പമ്പുണ്ട്, ഒരു 200 liter പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്ന് ഈ സെറ്റിന് തീയിടാം. അതല്ലേടാ നീ പറയുന്നേ? അണ്ണ നല്ല രസമായിരിക്കും. ഞാനൊരു സ്റ്റാൻഡേർഡ് ഐഡിയ പറ. ആ ദിവസം ഇന്ന് തൊട്ട്, അതായത് ഇന്ന് തൊട്ട് ഈ ആഴ്ച മുഴുവൻ മനോരമയിൽ വേറെ പരിപാടി ഒന്നുമില്ല, ഇതുവരെയുള്ള എപ്പിസോഡുകൾ 24 hours ഇങ്ങനെ കാണിച്ചോണ്ടേ. നിന്നെ ഞാൻ എന്തിനാ പറഞ്ഞു വിട്ടേ? കണ്ടസ്റ്റന്റ്സിനെ വിളിക്കാം. സമ്പത്തും സൗന്ദര്യവും കൂടാൻ എന്റെ ഒരു മാർഗമുണ്ട്. അത് നല്ല കാര്യമാണ്. നിന്റെ പോക്കറ്റിൽ എന്തുകൊണ്ട്? ഒരു കഷ്ണം പേപ്പറുണ്ട്. അപ്പൊ ഒരു മാർഗ്ഗമില്ല. സമ്പത്തും സൗന്ദര്യവും കൂടാൻ എന്റെ ഒരു മാർഗമുണ്ട്. സ്വർണ്ണമല്ലാട്ടോ, അത് വരവാണ്. ഈ സമ്പത്തും ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ഉള്ളിലൊരു ആന്തലാണ്. അതൊന്നും വേണ്ട കേട്ടോ നമുക്ക്. സുഖമാണോ? കിടിലം പൂക്കണ ഷർട്ട് കേട്ടാ. ഇതുപോലെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട, പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചോളാം. പാടിയിൽ അടിച്ച് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അറിഞ്ഞായിരുന്നോ 400th episode ആകാൻ പോവാണ്? സന്തോഷം. സന്തോഷം മാത്രം പോരാ, ഇടിച്ചിടിച്ച് കേറണം. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് ഭയങ്കരമായൊരു എപ്പിസോഡാ ചെയ്തിട്ട് പോയത്. അപ്പൊ ഇതും അതേപോലെ ആയിരിക്കണം. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോരോ. എങ്ങനെ ഇത് നമുക്ക് ഈ ഒരു വാരാഘോഷമാണ്, ഒരു വാരത്തിൽ നിൽക്കുന്ന ലാസ്റ്റ് 400th episode നമ്മൾ ആഘോഷിച്ചിരുന്നു. അങ്ങനെയാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത്. എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുവാണെങ്കിൽ പറയണം. ഒരു കൊച്ചു പേപ്പറിൽ അത് എഴുതി നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെക്കണം, വെളിയിൽ കാണിക്കരുത്, പോക്കറ്റിലിട്ട്. ഞങ്ങള് 4 പേരുണ്ട്, അതിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക, അത്രയേ ഉള്ളൂ. നീ എന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? നീ ഒരു കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ. ഇല്ല, സൈലന്റ് അല്ല. നീ വാ തുറന്ന് പറയൂ. പറയാം. അഭിനയിക്കുമ്പോ മാത്രം പോരാ, ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തെങ്കിലും ടോക്ക് നമുക്ക് കിട്ടണം. ഇത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ടാണ് പറയുന്നത്. അത് വൈകിട്ട് 2.5 കീറിയിട്ടുള്ളതല്ലേ, അത് നമുക്ക് ഇവിടെ വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മഞ്ജുവിനോട്, 1 minute വളരെ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും സംസാരിച്ചേ. ചേച്ചി സുഖമാണോ? ഇതാണ് സ്നേഹത്തോടെ സംസാരിക്ക. പിന്നെ സ്നേഹത്തോടു കൂടിയാടാ.
ചേച്ചിയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, വളരെയധികം സന്തോഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നീയേ സെൽവാ, നീ സംസാരിക്കാത്തതാണ് നല്ലത്. എന്റെ മുഖത്ത് നോക്കി ചേച്ചി എന്ന് വിളിച്ച ഈ മഹാഭാവിയോട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. തുടങ്ങാം നമുക്ക്. ശരി, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. Your time starts now. ഇതാരെങ്കിലും കണ്ടോണ്ട് വന്നാ പറയും, ശോ ഇവിടെ എന്തോ വലിയ പൂജ നടക്കുന്നെന്ന്. എനിക്കെല്ലാം അറിയാവൂ റേഷനരി കിടക്കുന്ന കല്ല് പറക്കി കളയുന്ന കാര്യം. ഇന്ന് എഴുത്തിലിരിക്കുന്ന കൊച്ചുങ്ങളുടെ കയ്യിലെങ്ങാനും ഈ കല്ല് കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖം പിടിച്ച് എല്ലാം കൂടെ ഇതിൽ വെച്ച് ഒരച്ചു തരും. ഒരെണ്ണേ ഉള്ളു, ചോദിക്കരുത്, തരായില്ല. എന്ത് തലയിൽ ചാക്കക്കായിട്ട് രാവിലെ വന്നിരിക്കുന്നു? എന്റെ കൊച്ചു മോനെ എഴുതിക്കാൻ കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞ അരി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മോനെ അല്ലേ എഴുതിക്കുന്നത്, അല്ലാതെ ആനയല്ലല്ലോ എഴുതിക്കുന്ന. ഈ ഒരു ചാക്ക് അരിയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കാൻ, ഇങ്ങോട്ടൊന്ന് മാറിയേ. എന്ത്? അല്ല, ഞാൻ ഇത്തിരി സ്വർണം കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ജുവലറി വല്ലതും പൊക്കിയെടുത്ത് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്ക് ഞാൻ നോക്കുള്ളൂ. പണിക്കർക്ക് എന്റെ മനസ്സിലാകുന്നു. ഇല്ല, എന്റെ 3 വയസ്സിൽ എന്റെ അമ്മ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് നിങ്ങളെ കൈകളിലോട്ട് തന്നു. എന്റെ പൊന്നു ചാരസന്തതി, ഞാൻ 3 സെന്റ് പുറംപോക്കിലാണ് കിടക്കുന്നത്. ഷെയർ ചോദിച്ചാ തരാ, എന്റെ ഒന്നുമില്ല. ഇത് 7-ാമത്താളാണ് വരുന്നത്. ചാരസന്തതി അല്ല, പിന്നെ കുരങ്ങും കടിച്ച ബാബുവിന്റെ മോൻ സതീശൻ. ഓ, അപ്പൊ എന്റെ അല്ല. എന്താ അല്ല മനസ്സിലായെന്ന് പറയുമായിരുന്നു. എന്നെ എഴുതിച്ചത് നിങ്ങളാണ്? ആ എഴുതിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എഴുതിച്ച് നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് കൊഞ്ചിച്ചിട്ട് ഞാൻ പറഞ്ഞ് നല്ലതുപോലെ പഠിക്കണേ മോനെ എന്ന് പറഞ്ഞപ്പോ നീ എന്റെ വായി പെടുത്തതെന്ന്. നല്ലോണം പഠിക്കണേന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച് മോനെ നല്ലോണം പെടുക്കണേന്നാണ് കേട്ടത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എഴുതിച്ചതിന് ശേഷം ഗതി പിടിക്കാതെ നടക്കുകയാണ് ഞാൻ. എങ്ങനെ ഗതി പിടിക്കും? എടാ ഹരിശ്രീ ഗണപതയെ എഴുതാൻ വേണ്ടിട്ട് വരെ നീ ഈ ഇടുപ്പിൽ തുണ്ടും വെച്ചോണ്ട് വന്നേന. ആ ചെറുപ്രായത്തിൽ നിങ്ങളെ ഞാൻ വിശന്നപ്പം ഒരു ചെറിയ സാധനം എടുത്തിട്ട് നാട്ടുകാരെ മുമ്പിൽ ഞാൻ കള്ളനായിട്ട് നടക്കുകയാണ്. ഏ സാധനം എടുത്തത്? ശശിയുടെ അവിടുന്ന് 3 ഊട്ട ചാണകം. ഇവിടെ വിശക്കണം പറഞ്ഞ ആരെങ്കിലും ചാണകം വാരി തിന്നു. അല്ല, ആ ചാണകം കൊണ്ട് കൊടുത്തിട്ട് ആ പൈസ എടുത്താണ് ഞാൻ ആഹാരം മേടിച്ചു. കള്ളത്തരം നിനക്ക് കൊച്ചിലേ ഉണ്ടായിരുന്നു. നിന്നെ എഴുതിച്ചിട്ട് ഞാൻ തട്ടത്തിയിരുത്തിയ സമയത്ത് 1 കിലോ അരിയാണ് നീ തട്ടത്തിൽ നിന്ന് ചന്തി പറ്റിച്ചോണ്ട് പോയത്. അന്ന് കൊണ്ടുപോയ അരിയില് അത് എടുത്താണ് നമ്മള് ഒരു നേരത്തെ ആഹാരം കഴിച്ചത്. സഞ്ചിയിൽ അരി മേടിക്കുന്ന കണ്ടിട്ടുണ്ട്, ചാക്കിൽ അരി മേടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചന്തിയിൽ അരി മേടിച്ചോണ്ട് പോണ ഒരാൾ ആദ്യമായിട്ട് കാണും. എടാ നീ ആ കൊച്ചിനെ കൊണ്ടുപോവാ, പെട്ടെന്ന് എഴുതിക്കാം നമുക്ക്. ഞാൻ മോളെ കൊണ്ടുവരാം. പാവപ്പെട്ട രാജുവിന്റെ കൊച്ചിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ആണോ? അവനെയും കൂടെ ഒന്ന് എഴുതിക്കണം. അരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അയ്യോ പാവപ്പെട്ടവനാണ്, നിങ്ങൾ ഇവിടെ കൊടുക്കണം. സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അയ്യോ പാവപ്പെട്ടവനാണ്, സ്വർണ്ണവും കൂടെ കൊടുക്കണം. കൊച്ചുണ്ടോ? കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാഗ്യം അത് കൊടുക്കണ്ടോ? അല്ല, എന്നെ എഴുതിച്ചോലെ എന്റെ മോനെ നല്ല രീതിയിൽ ഇങ്ങനെ എഴുതിക്കണം. എന്റെ കയ്യിലേക്ക് അവനെ തന്നു കഴിഞ്ഞാൽ എന്റെ മടിയിൽ ഇരുത്തി അരിമണിയിൽ ഞാൻ അങ്ങ് എഴുതിക്കും. എന്റെ കൊച്ചിന്റെ ദേഹത്തോട്ടുള്ള എഴുത്തൊന്നും വേണ്ട, ഞാൻ നാട് അരി കൊണ്ടുവന്നിട്ടുണ്ട്. അരി തന്നെ ഹരിശ്രീ ഗണപതി എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് മാറ്റങ്ങ് അവനെ വിടാന്നാ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് മാറ്റണം നല്ലതാണ്, അല്ലെങ്കിൽ അക്ഷരത്തെ കണ്ടുപിടിച്ചാലോ. സതീശ അല്ലേ? വർക്കല വെച്ച് ഞാൻ നിങ്ങളെ മുമ്പ് 1 ആഴ്ചക്ക് മുമ്പ് കണ്ടായിരുന്നല്ലേ. വർക്കലേ? വർക്കല ബലിയിടനെന്താന്ന്? കർക്കിടക ബലിക്ക് നിങ്ങൾ അവിടെ ഒരു കൃഷ്ണൻ പോറ്റി എന്നും പറഞ്ഞ ഒരു തെണ്ടൊക്കെ അടിച്ചിട്ട് ആൾക്കാർക്ക് ബലിയിട്ട് കൊടുത്ത നിങ്ങളല്ലേ. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്, ഞാൻ എങ്ങും വന്നിട്ടില്ല. നിങ്ങളല്ലേ വർക്കലേ? വർക്കല പാവനാശത്ത് നിങ്ങൾ വന്നില്ലേ? വർക്കല ബസ് ഇറങ്ങിയിട്ട് നേരെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ അതുവഴി നടന്ന് നേരെ ചെല്ലുമ്പോഴാണ് പാവനാശം കടപ്പുറം. ആ വഴി എനിക്ക് അറിഞ്ഞുപോലും കൂടാ. അറിഞ്ഞൂടല്ലേ? ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. മുബാറക്കിന്റെ ഇളയ ചെറുക്കിന്റെ സുന്നത്ത് ചെയ്ത നിങ്ങളല്ലേ താടിയൊക്കെ വെച്ചോണ്ട്. ഒരു കണക്കിനും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ സമ്മതിക്കൂലേ. എന്നെ കണ്ടപ്പോ ഇങ്ങനെ പോണ്. എടാ ആ ചടങ്ങിനൊന്നും ഞാൻ പണിക്കിൽ പോയിട്ടില്ലെന്ന്, ഇന്നുവരെ പോയിട്ടില്ലെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് രാവിലെ വീട്ടിൽ. ഇത് കഴിവ് ഇവിടെ കൊണ്ടുപോയി എവിടെടുത്തത്? ആര് പറഞ്ഞത്? എവളാണ് എല്ലാത്തിനും എന്നെ ഇല്ലാതാക്കുന്നത്? അപ്പൊ എന്നാണ് നിങ്ങളെ കൊച്ചിന്റെ മാർഗം? അല്ല എന്നാണ് എഴുത്തെന്ന് പറയുമായിരുന്നു. അപ്പൊ എനിക്കറിയാം, കാശിന് വേണ്ടി തരികട കാണിക്കുന്നതാണ് നിങ്ങൾ. കാശിന് വേണ്ടി തരികട കാണിക്കണ്ട, എനിക്കൊരു കാര്യമില്ല. ഞാൻ രാവിലെ അങ്ങ് ഇറങ്ങും, ഉള്ള പൂജ എല്ലാം പിടിക്കും. അപ്പൊ കൈ കടിക്കൂല്ലേ? എന്തോന്ന്? ഈ ഉള്ള പൂച്ച എല്ലാം പിടിച്ച പൂച്ച പിടിക്കൊന്നല്ല, സിനിമാക്കാരുടെ പൂജ എല്ലാം പിടിക്കൊന്ന്. രാജമൗലിയുടെ ഈച്ച കയറി വരാൻ കാരണം എന്റെ പൂജയല്ലേ. അല്ല, ഈ പൂജ കഴിഞ്ഞിട്ട് അഴിവ് പഴം എടുത്ത് കളഞ്ഞ് ഈച്ച കയറി വരും. അതല്ലെന്ന്, ഈച്ച സിനിമ തിയേറ്ററിൽ കയറി വരാൻ കാരണം എന്റെ പൂജയല്ലേ എന്നാണ് പറഞ്ഞത്. പിന്നെ സിനിമാക്കാർക്ക് വേണ്ടിട്ട് പ്രത്യേക തരം ഒരു പൂജയുണ്ട്, സൗന്ദര്യം വർദ്ധിക്കാൻ. ആ സൗന്ദര്യം വർദ്ധിക്കുന്ന പൂജ ചെയ്തിട്ടാണ് എന്റെ സൗന്ദര്യം വരെ വർദ്ധിച്ചത്. നോക്കിയേ.
അല്ല എന്റെ ഈ പൂജയുടെ കാര്യം പറയുമ്പോ എല്ലാവർക്കും ഈ റിയാക്ഷൻ ആണ്. എനിക്കറിയാം നിങ്ങൾ പല തരികടേയും പൈസക്ക് വേണ്ടി കാണിക്കുന്നവനാണെന്ന് എനിക്കറിയാം. എന്ത് തരികട കാണിച്ച്? എനിക്ക് തരികട കാണിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ പ്രമാണിയായിരുന്നു, അറിയാവോ? പ്രമാണിയായ അച്ഛന്റെ തറവാടിയായ മോഹനാണ് ഈ പണിക്കര്. പ്രമാണി എനിക്കറിയാം. പണ്ട് മഴ പെയ്ത് തോരമ്പം ചിമ്മിനി വിളക്കിന്റെ ചുമ്പ കൊറേ ഈയല് വന്ന് കിടന്ന് പറക്കുമായിരുന്നു. തന്നെ തന്നെ വീട്ടിൽ ഇഷ്ടം പോലെ ഈയൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അച്ഛൻ പ്രമാണി ഉണ്ട്, പമ്മി പമ്മി വരും, എന്നിട്ട് ഈയലിനെല്ലാം പിടിച്ചോണ്ട് പോയി തീയലി വെച്ച് തരുമായിരുന്നു നിങ്ങൾക്ക്. ഒരു സമയത്ത് അങ്ങനെയുള്ള കാര്യം, പക്ഷെ അച്ഛന്റെ പോക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അച്ഛൻ ഗൾഫിൽ പോയാ? അതല്ലെന്ന്, അച്ഛന് കഷണ്ടി ഉണ്ടായിരുന്നു. കഷണ്ടി മാറാൻ വേണ്ടിട്ട് അച്ഛൻ കരടി നെയ് മേടിച്ച് തേച്ച്. എവിടെ തേച്ച്? മൂലത്തില്. സാധാരണ എവിടെയാണ് തേക്കുന്നത്? തലയിൽ. അങ്ങനെ തേച്ച് വെയിൽ കൊണ്ടിട്ട് അച്ഛന്റെ ദേഹം മൊത്തം രോമം വളർന്നു വന്നു. അപ്പൊ കഷണ്ടി വളർന്നില്ലേ? കഷണ്ടി മാത്രം വളർന്നില്ല, രോമം വളർന്നിരിക്കണ. അച്ഛനെ കണ്ടോണ്ട് അമ്മ ഓടിക്കൊണ്ടുവന്ന ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ ഏറി, എന്നിട്ട് പറയുകയാണ് ഓട് കഷണ്ടി കരടി എന്നും പറഞ്ഞു. ഹർഭജൻ സിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാണെക്കാണ് അച്ഛൻ ഒരു മുഴയും വെച്ചോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. ഇപ്പം അച്ഛനെ കാണണമെങ്കിൽ ഓണം വരണം. ഓണത്തുമ്പിയാണ് അല്ലെന്ന്. ജംബോ സർക്കസിൽ മരണക്കിണറില് പാവാട ഉടുത്തോണ്ട് ബൈക്ക് ഓടിക്കുന്ന കരടി എന്റെ അച്ഛനാണെന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? എങ്ങനെ മനസ്സിലായെന്ന്? ആ സർക്കസ് കമ്പനിയിൽ ഒറ്റ കരടിയേ ഉള്ളൂ കഷണ്ടി ആയിട്ടുള്ളത്. അതെന്റെ അച്ഛൻ വിളിക്കുന്ന. ഹലോ, ആ തിരുമേനി. ഓ, വന്നാ മതി വന്നാ മതി. തിരുമേനി പറഞ്ഞാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇനി വന്നാ മതി. ഓ ഓ, ആര്? ബ്രഹ്മാവത്തം നമ്പൂരി. അയ്യോ, ബ്രഹ്മാവത്തം നമ്പൂരിനെ കൊച്ചിനെ എവിടെയാണ് എഴുത്തിരുത്തത്? അല്ല, ബ്രഹ്മാവത്തം നമ്പൂരിനെ കൊച്ചിനെ ഇവിടെ അല്ല എഴുത്തിരുത്തത്. നമ്പൂതിരി എന്നെ എഴുത്തിരുത്താൻ വേണ്ടി വരുള്ളൂ. അപ്പൊ നിങ്ങളെ എഴുത്തിരുത്തില്ലേ? എന്നെ എഴുത്തിരി നിന്നെ പോലെ തന്നെ. എന്റെ അച്ഛനും ഈ ചടങ്ങൾക്കൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. എന്റെ ഒരു ചടങ്ങ് നടത്തിയിട്ടില്ല. അപ്പൊ ഇതുവരെ നിങ്ങളെ ഓരോ ചടങ്ങ് നടത്തിയില്ലേ? ഇല്ലെന്ന്. എന്നെ ഇന്ന് എഴുത്തിരുത്തല്ലേ? ബ്രഹ്മാവത്തിൽ എന്റെ കൊച്ചും പെണ്ണും ഉണ്ട്, അവരെ കൂടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ മോനെ ഇവിടെ എഴുത്തിന്ന് ബ്രഹ്മാവത്തം നമ്പൂരിയെ കൊണ്ട് എഴുതിക്ക. അല്ല, കൊച്ചിനെ വിളിച്ചോ പെണ്ണിനെ വിളിക്കണം? പെണ്ണും കൂടെ വരട്ടെ, അവളും കൂടെ കാണട്ടെ. എടേ, കൊച്ചിനെ വിളിച്ചോ പെണ്ണിനെ വിളിക്കണ്ടെന്ന്? പെണ്ണിനെ വിളിക്കണ്ട? നിങ്ങൾ എന്തിനാ ഉറപ്പിച്ച് പറയണത്? എടാ, ഇന്ന് എന്നെ എഴുത്തിരുത്ത ചടങ്ങ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്, എന്റെ നൂലുകെട്ട ചടങ്ങ് ഇവിടെയാണ് നടക്കുന്നത്. നിനക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചങ്ങ് നീ കാണിക്കും. സാധാരണ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര വെടിപ്പടക്കം സ്കിറ്റ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ സ്കിറ്റിൽ സ്ഥിരമായി കിട്ടുന്ന അത്രയും ചിരി കിട്ടിയില്ല. ചിരിച്ചു, കുറേ സ്ഥലത്തൊക്കെ ചിരിച്ചു, പക്ഷെ നിങ്ങൾ വൺ ബൈ വൺ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അടിച്ചു പോകുന്ന ആളുകളാണ് കൗണ്ടർ. അത്രയും ഒരു എക്സ്പെക്ടേഷൻ ഒത്തു ഉയർന്നില്ല എന്ന് തോന്നി. പക്ഷെ മൊത്തത്തിൽ കൊള്ളാമായിരുന്നു സാർ. ഇതിൻ്റെ അകത്ത് നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ എടുത്തതെങ്കിലും ഈ പറയുന്ന പോലെ വലിയ ചിരിക്കാനുള്ള ഏരിയകളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന് മൂന്നാല് പോർഷൻസിലൊക്കെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. സാരമില്ല, കടത്തിൽ പ്രിയ. ഇത് വന്ന് നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഇത്തിരി സ്നേഹത്തിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സംസാരിച്ചുകൂടായിരുന്നു എങ്കിൽ ഞാൻ ബെസറമർത്തത്തില്ലായിരുന്നു. വൈരാഗ്യം വൈരാഗ്യം. ഇതിനകത്ത് സാധനം തീർന്നു പോയിട്ട് അങ്ങനെ പിഴിഞ്ഞെടുത്ത പോലെ ഫീൽ ചെയ്തു. ലെങ്ത് കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്തു. അത്യാവശ്യം രണ്ട് മൂന്ന് സ്ഥലത്ത് ചിരി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റേ സാധനങ്ങളൊക്കെ ഒരു രക്ഷ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അവിയന്റെ സംഭവമൊക്കെ ഒരു രക്ഷയില്ല. പപ്പടം കല്യാണം അയ്യോ, ഒന്ന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. നല്ല ഫാസ്റ്റ് കളിയായിരുന്നു. സ്നേഹത്തോടെ ചിരിച്ചേ. അയ്യടേ, ചിരിച്ചോണ്ട് തന്നെ രണ്ടുപേരും തിരിഞ്ഞു വയ്ക്കൂ. രണ്ട് ചിരികൾ 15,000 രൂപ. കാരണം നിങ്ങൾ ടീം വരുമ്പോ നമ്മൾ മിനിമം ബമ്പർ പ്രതീക്ഷിക്കും. ചിരി സെൽവാ. ഓക്കേ, ചിരി ഉണ്ട് ചേച്ചി. അങ്ങനെയല്ല, സ്നേഹത്തോടെ ചിരി. സ്നേഹത്തോടെ ചിരി. സ്നേഹത്തോടെ ചിരി എന്ന് പറഞ്ഞ ചിരിക്കാം. അത് ആ ഫീൽ ചെയ്യണം എനിക്ക്, ആ സ്നേഹം. സ്നേഹമുണ്ട് ചേച്ചി. സെൽവ എപ്പോഴും ഇങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഷോ ആണെന്ന് തോന്നിട്ട് ഞാൻ പാവാണ് എന്തെങ്കിലും തരണം. അതാണോ? പിന്നെ അല്ല, ഇങ്ങനെ തന്നെയാണ്. പുറത്തൊക്കെ സംസാരിക്കും ചേച്ചി. ഞാൻ സംസാരിക്കും, പുറത്തൊക്കെ സംസാരിക്കും. കൈ തന്നെ സ്നേഹിച്ചേ. സ്നേഹം തന്നെ ചേച്ചി. അല്ല, അവിടെയെങ്കിലും ഭാവം മാറട്ടാ. എന്റെ മുഖത്ത് നോക്കണില്ല, എന്റെ മുഖത്ത് നോക്കണില്ല. മഞ്ജു,
രണ്ട് സംസ്ഥാനക്കാര് കല്യാണം കഴിക്കുകയല്ലേ, ഭാഷ അറിയാതെ. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. എന്റെ മുഖത്തു നോക്കുള്ള അതുപോലെ അങ്ങ് പോകണം. ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ചേച്ചി റൊമാൻസ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പറ്റൂല. എന്തായാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് പൊളിക്കുന്ന 100% ഉറപ്പുണ്ട്. ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, ഈ വരുന്ന 3-ാം തീയതി 4-ാം തീയതിയാണ് നമ്മുടെ 400th എപ്പിസോഡിന്റെ സെലിബ്രേഷൻസ് വരുന്നത്. ആട്ടിച്ച് പൊളിക്കാൻ പോവാണ്, കാത്തിരിക്കൂ നിങ്ങൾ. ദേ സ്നാക്സ് ഒരിച്ചിരി ഇരിച്ചിരി പമ്പരച്ചിരി കോ പവേർഡ് ബൈ Q7 ദിന്റെ അമൃതവേണി ഹെയർ എലിക്സർ, കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ കാംറി ഐസ്ക്രീംസിൽ നമുക്ക് നെക്സ്റ്റ് കണ്ടസ്റ്റന്റിലേക്ക് കടക്കാം. കണ്ടസ്റ്റന്റ് പ്ലീസ് കം. മാമാ, നിങ്ങൾ എങ്ങനെയും അവളെ ഒന്ന് എനിക്ക് കെട്ടിച്ചേർന്നു പ്ലീസ്. കേട്ടാ, നീ ഇങ്ങനെ ഊള കളിച്ച് നടക്കരുത്, നമ്മൾ ക്ഷത്രിയരുടെ കാലത്ത് പോലെ ആവണം. എന്നാലും പെണ്ണുങ്ങൾ ഇതിനെ നോക്കൂ, ഇത് ക്ഷത്രിയരാണ്. അല്ല എന്തോ എടാ, പെണ്ണുങ്ങൾ നോക്കാനുള്ള ട്രിക്സ് പറഞ്ഞു കൊടുക്കണ. എനിക്കൂടെ കുറച്ച് ടിപ്സ് പറഞ്ഞു. ഇപ്പം പ്രായമായല്ലോ. അതെന്തോന്ന് പറഞ്ഞില്ലടാ, അതിനുള്ള പ്രായമൊന്നും ആയില്ല. പറഞ്ഞു കുറച്ച് ടിപ്സ് താ. എനിക്ക് പെണ്ണുങ്ങൾ നോക്കാനാ. എന്നെ നോക്കണ പറഞ്ഞാ മതി. അവിടെ നോക്കുവല്ലേ, മനുഷ്യച്ചിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. ശുശു എന്ന് വിളിച്ചാ മതി. ശുശു എന്ന് വിളിച്ചാ അല്ലേ, അവിടെ ചെന്ന് വിളിച്ചു നോക്കണം മനുഷ്യച്ചിനെ. ശുശു എന്ന് ഓക്കെ, വിളിച്ചു നോക്കണം, പറ്റിക്കരുത്. ശരി, എന്തായാലും ഇപ്പൊ അടിപൊളിയാക്കിട്ടോ. അപ്പൊ മനുഷ്യച്ചി ശുശു പോയിട്ടോ. എങ്ങനെയാണ് പെൺകുട്ടികളെ വളക്കുന്ന എനിക്ക് മഞ്ജു ചേച്ചി എക്സാമ്പിൾ ആക്കി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. കേൾക്കുന്ന പെൺകുട്ടി നിന്നിൽ ആകൃഷ്ടയായി. ഒന്ന് വിളിക്കേ, അപ്പൊ ഞാൻ ഇവിടെ തിരിഞ്ഞു നോക്കാം. ഇങ്ങനത്തെ ഞാൻ ഇത്തരം പറഞ്ഞില്ലേ, ബാക്കി നീ പറയടാ. എന്താ സുഖല്ലേ? ആണെങ്കിൽ ഞാനും സുഖ. സെയിം പിച്ച്. ഇതില്ലടാ, ഇത് അടി വാങ്ങിക്കാനുള്ള ടെക്നിക്കാണ് ഇത്. ഇതൊന്നും കൊണ്ട് എവിടെ ഇറക്കരുത് കേട്ടോ. എനിക്ക് പഠിപ്പിച്ചതാണ്, എന്നിട്ട് നീ ഇത് പോയി ചെയ്യുകയും ചെയ്യും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ് കെവിൻ ആൻഡ് ഡെവിൻ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹലോ, സന്തോഷം ഉണ്ടോന്നോ? 25 കോടി അല്ലേ എനിക്ക് ലോട്ടറി അടിച്ച്. പിന്നെ ഇനിയുള്ള കാലം ദൂരത്തടിക്കാതെ ജീവിക്കണം, അത്രേ ഉള്ളൂ. കാര്യം ദൈവം തന്നെയല്ലേ. അടുത്താഴ്ച ഒന്ന് ഗോവയ്ക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് ചില്ല്. ഓക്കെ ഓക്കെ, ശരി ബൈ. ആർക്കേലും ലോട്ടറി അടിച്ചെന്നറിഞ്ഞ അപ്പ വന്നോണം സഹായം ചോദിച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളു. എന്റെ ഒന്നും ഇല്ല കാരണം ഞാൻ അവിടെ തരത്തൂല. മാമന്റെ ശബ്ദമല്ലേ അത്, അറിഞ്ഞോണ്ട് വന്നേക്കു. ഞാൻ കൊടുത്തോളാം. ഏയ് മക്കളെ, കോടീശ്വര കോടീശ്വരനല്ല, എന്റെ അച്ഛനും അമ്മയും എനിക്കൊരു നല്ല പേരിട്ടിട്ടുണ്ട്, പവറേഷ്. എന്നെ അത് വിളിച്ചാ മതി. അന്നാ മക്കള് പവറേഷ്, നീ പൽഗണ മാമനെ മറന്നാടേ.
അമ്മ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ പേരിൽ മാത്രമേ ഗുണമുള്ളൂ, അല്ല നിങ്ങളെ കൊണ്ട് ഒരു ഗുണമില്ല. ഭയങ്കര തമാശ മാമാ, എനിക്കിത് വലിയ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും നീ മാമനോട് പറയുന്ന വീട് മാറിക്കളഞ്ഞ മോശമായി പോയി. എങ്ങനെ മാറാതിരിക്കും? ആർക്കേലും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നോളൂ, കൊറേ എണ്ണം കൂടെ അതുതാ ഇതാന്ന് പറഞ്ഞോണ്ട്. ഇടേ, ഇങ്ങനെ ലോട്ടറി അടിച്ചു കഴിയുമ്പോ കൊറേ പേര് സഹായം ചോദിച്ചു വരുന്നു, അതുകൊണ്ട് ഇതെല്ലാം മാമന്റെ പിന്നെ ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്നവര് എല്ലാം നീ കിണത്തി തള്ളിയിടണം. ഇവിടെ കിണറില്ല, കക്കൂസ് കുഴിയാളെ എടുത്ത് തള്ളണ്ടേ? നീ എന്നോട് തന്നെ ഇങ്ങനെ പറയണോടാ, നിന്നെ കാണാൻ വേണ്ടി വരുന്നവരിക്ക് ഏതോ ഒരുത്ത നിന്റെ തന്തക്കേറി വിളിച്ചണം. എനിക്കാണ് കളി വന്നിട്ട് അവനെ ഇടിക്കാൻ വരത്തോന്നി. ഇപ്പോഴും എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ പോയി ഇടിക്കട്ടെ. ഞാൻ പോയി ഇടിക്കട്ടെ. പോട്ട്, അവൻ എന്നെ ഒറ്റ പ്രാവശ്യല്ലേ വിളിച്ചുള്ളൂ, ഇനി വിളിക്കുവാണോ നമുക്ക് കൊടുക്കാം. നിന്റെ അതാന്താ? ഞാൻ ഒരു പ്രാവശ്യല്ലേ വിളിച്ചുള്ളൂ, രണ്ടാമത് വിളിച്ചല്ലേ വിഷയം. നിങ്ങൾ ഇതല്ലീന അപ്പുറം പറയുന്ന എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ മോളെ ഒന്ന് കെട്ടിച്ചേരാന്ന് ചോദിച്ചു വന്നപ്പോ നിങ്ങളെ ഞാൻ തേങ്ങയ്ക്ക് വലിച്ചെറിഞ്ഞു ഓടിച്ചു. ഞാൻ അതൊരിക്കലും മറക്കത്തില്ല. എനിക്കറിയാം നീ അത് മറക്കത്തില്ല എന്ന്. അതേ തേങ്ങ നീ എന്നെ ഇഷ്ടംപോലെ വലിച്ചെറിഞ്ഞു, അത് മാത്രോ? പിന്നെ നിങ്ങളെ ഞാൻ മടലിലിട്ട് തല്ലിയതോ? അത് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കത്തില്ല. നീ അതും മറക്കത്തില്ല എന്നറിയാം. ഇന്ന് അതേ മടല് നീ എന്നെ ഇഷ്ടംപോലെ തല്ലിക്കോ. എന്നെ തന്നെ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. നീ എന്താ ഈ തപ്പുന്ന? നിങ്ങളുടെ മൂത്ത മോനുണ്ടോ നോക്കിയാ, കാര്യം അവനും എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മുടെ കുടുംബക്കാരെ മൊത്തം ഈ ബാഗിൽ കൊണ്ടുവരുന്നത്. മക്കള് പവറേഷെ വന്ന കാലി നിക്കത് കേറി. ഇതെന്റെ വീടല്ലേ? അതേപോലെ മാമനോട് പറയാം, മാമൻ ഇരിക്കാനാ കാലി എനിക്കണ്. ചുമ്മാ ഡേ, നിന്നെ പോലെ തന്നെ നിന്റെ കസാരിക്ക് വേണ്ടി ഇഷ്ടമില്ലെന്ന് തോന്നുന്നു വലിച്ചെറിയണ്. മാമാ കുഷൻ ചുമ്മാ ഇരട, ഞാൻ വല്ല ഇരുന്നപ്പോ പെട്ടെന്ന് സംഭവിച്ചിരിക്കു. പോടാ മാമാ, അത് കുഷ്യന്ന് ഇട മാമനെ കളിയാക്കുന്ന അടി. ആ മാമാ, ഇത് കുഷൻ കസാര, ഇരിക്കുന്ന കസാര. കസാരയുടെ പേരാണ്? ആ വീരെടുത്തു. മാമൻ ഇപ്പൊ എന്തോത്തിന് ഇങ്ങോട്ട് വന്നത്? ടാ, നിനക്കറിയാലോ എന്റെ കാലി വയ്യാതിരിക്കുന്ന കാര്യം, അതുകൊണ്ട് എനിക്കൊരു 500,000 രൂപ വേണം. എന്തിനു മാമ ഓപ്പറേഷൻ ചെയ്യാന്? തൈലം വാങ്ങിക്കാൻ. തൈലത്തിന് 500,000 രൂപയോ? ഇവിടെ ഈ വയ്യാത്ത കാലം വെച്ച് എനിക്ക് ഡെയിലി പോകാൻ പറ്റുമോ? അതുകൊണ്ട് ആവശ്യമുള്ള മാറ്റി വെച്ചിട്ട് വീട്ടിൽ ഒരു വൈദ്യശാല തുടങ്ങാന്നാണ് എന്റെ പ്ലാൻ. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. മാമൻ ഒറ്റയ്ക്കാണോ വന്നത്? മാമി കൂടെ വന്നില്ലേ? ഇവിടെ അവളുടെ കാലൊടിഞ്ഞിരിക്കണെന്ന്. അയ്യോ, അതെങ്ങനെ? നിനക്കറിയാലോ അവൾക്ക് കണ്ണിന് ഇച്ചിരി മങ്ങലുണ്ടെന്ന്. ഇവള് കിടന്നുറങ്ങിയപ്പോ സ്വപ്നം കണ്ടത്. സ്വപ്നത്തിനാണോ ഇങ്ങനെ മങ്ങലൊന്നും ഇല്ലല്ലോ, ഭയങ്കര ക്ലാരിറ്റി. എവള് വിചാരിച്ച് എവക്ക് കാച്ചിട്ടെന്നും പറഞ്ഞ് എവളിറങ്ങി ജില്ലെന്നും പറഞ്ഞ ഒറ്റ ഓട്ടം കിണറ്റി വീണ് കാലടിച്ചു. പക്ഷേ ഇപ്പൊ മാമിക്ക് എങ്ങനെ ഉണ്ട്? നീ ഒന്ന് കാണാവിടെ, ദേഹം മൊത്തം ഒരിലോട് പഞ്ഞി കെട്ടി വെച്ചിട്ട് ഇപ്പൊ പൂളപ്പട്ടി നടക്കുന്ന പോലെ അവള് ചായക്ക് ചോദിക്കുന്ന ഡിറ്റാ പട്ടി വരയ്ക്കുന്ന പോലെ. എങ്ങനെ മക്കള്? പേർഷ്യേ, പേർഷ്യയോ, പൗറേഷ്യേ, ഞാനിപ്പൊ ശരിക്കും വന്ന നിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടില്? അതും നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ? അതിനെന്താ? എന്റെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് ഒരു ചാക്ക് സിമന്റ് പൊക്കി തരാന്ന് ചോദിച്ചപ്പോ സ്വന്തം മുണ്ട് പൊക്കി കാണിച്ചിട്ട് ഓടിക്കളഞ്ഞ മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വീട്ടിൽ വരാനോ? നീ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ. നീ കുട്ടിക്കാലത്തേന്ന് എന്തേലും കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എന്തോ ഇത് ഉറങ്ങിക്കിടന്ന എന്റെ പുക്കിള് കണ്ടിട്ട് ഗോലിക്കുഴിയാന്നും പറഞ്ഞ് ഗോലി അടിച്ചിട്ടവനല്ലേടാ നീ. അന്ന് നിനക്ക് ഉന്നമില്ലാത്തോണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഉന്നം ഉണ്ട്. അന്ന് എന്റെ കൈ ഇരിക്കത്തുള്ളൂ, ഇപ്പൊ ഞാൻ പുക്കിളിൽ എംസിയിൽ ഒട്ടിച്ചു വെച്ചേക്കോ. നീ ഇങ്ങ് വന്നേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം. എന്ത് മാമ? ഞാൻ വരുന്ന വഴിക്ക് ജനശതാബ്ദിക്ക് വില പറഞ്ഞിട്ടാ വരുന്നത്. എന്തിന്? ഇവിടെ നമ്മുടെ കുടുംബക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ അഭിമാനല്ലേ? മാമാ നിങ്ങൾ ഇറങ്ങിപ്പോ. ഞാൻ എന്തിനാ കറങ്ങി പോണം? ഞാൻ നേരെ പോയപ്പോലെ. എന്റെ കയ്യിലുള്ള 25 കോടി ഞാൻ നിങ്ങൾക്ക് തരും. ആ കാശിന് പോയി ചെവി ക്ലീൻ ചെയ്തിട്ട് പോ. വൃക്ഷം എന്ന് പറഞ്ഞാൽ കക്ഷം എന്ന് കേൾക്കും. ഇതുപോലത്തെ ഉള്ള സാധനം ഞാൻ കേട്ട് 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 മടുത്ത്. ഇനി ഞാൻ ചിരിക്കത്തില്ല. ബ്ലഡി മാമൻ. ഹലോ. അയ്യോ, ആണോ? ആ ശരി. എനിക്കപ്പോഴും അറിയായിരുന്നടാ നിനക്കല്ല ലോട്ടറി അടിച്ചെന്ന്. നിന്റെ അഹങ്കാരം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്കല്ല നിനക്കല്ല ലോട്ടറി അടിച്ചെന്ന്. നിനക്കല്ല നിനക്കല്ല ലോട്ടറി അടിച്ച്. ലോട്ടറി അടിച്ചല്ല, പിന്നെ നിങ്ങളുടെ മോൾ ഒളിച്ചോടിപ്പോയി. ഇനി 25 കോടിയുടെ കണക്കും ചോദിച്ചോണ്ട് വരത്തില്ല. ശവം. നല്ല രസമുള്ള സ്കിറ്റ് ആയിരുന്നു. പക്ഷെ സ്റ്റാർട്ടിംഗ് ഒക്കെ കുറേ ഭയങ്കര പ്ലെയിൻ ആയിരുന്നു. ആ പ്ലേയിലേക്ക് കയറാൻ കുറേ സമയം എടുത്ത പോലെ തോന്നി. അത് കഴിഞ്ഞ് കുറേ തമാശകളുണ്ടായിരുന്നു, രസകരമായിട്ട് ചെയ്തു.
ഇതിപ്പം സമീപകാലത്ത് മറ്റേ ലോട്ടറി അടിച്ചതിൻ്റെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത് കൊള്ളാം, രസമായിട്ട് ചെയ്തു രണ്ടുപേരും. മൊത്തത്തില് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നിങ്ങളുടെ ആക്ടിങ് ഒരു രക്ഷയില്ല. ലാസ്റ്റ് മകള് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വീഴ്ചയും കറക്റ്റ് ടൈമിംഗ് ആണ്, വന്ന് അവൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞ് അവൻ കറങ്ങി തിരിച്ച് ആ പോകുന്നതൊക്കെ നിങ്ങളുടെ ആക്ടിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അടിപൊളി ആക്ടേഴ്സാണ് നിങ്ങൾ, അതുപോലെ തന്നെ ടൈമിങ്ങും ഒരു രക്ഷയില്ലാത്ത ടൈമിംഗ് ആണ്. രണ്ടുപേരും ട്വിൻസ് ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ടൈമിംഗ് ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്, ഒട്ടും ലാഗില്ലാതെ അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യം സ്ക്രിപ്റ്റിൽ കുറേ സ്ഥലത്ത് ബ്ലാങ്ക് ഉണ്ടായിരുന്നു. തമാശകൾ പണ്ട് നേരത്തെ കാണിച്ചിരുന്ന ഇതനുസരിച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിരുന്നു ഇപ്രാവശ്യത്തെ സ്ക്രിപ്റ്റ് ഇച്ചിരി വീക്കായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്കില്ലുള്ളെന്ന് പറഞ്ഞാൽ ഏത് വേഷം കിട്ടിയാലും അതുകൊണ്ട് നിങ്ങൾ സിങ്ക് ആകുന്നുണ്ട്. ഇവനിപ്പോൾ അമ്മാവനായിട്ട് വന്നപ്പം ആ ഒരു സ്ലാങ്ങാണ് നിൻ്റെ ശരീരം വെച്ചിട്ടും ഒക്കെ പിടിച്ചത്, മരുമോനായിട്ട് നിന്നപ്പം അങ്ങനെയും പിടിച്ചു. ഭയങ്കര രസമായിട്ട് നിങ്ങളത് പെർഫോം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വന്ന സാധനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് രണ്ട് പോയിന്റുകളൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. തിരിഞ്ഞു നോക്കിയോളൂ, അവരതിൽ ഹാപ്പിയാണ്. പിന്നെ രണ്ട് ശരി 15,000 രൂപ സമ്മാനം. ഞാനാ വിളിച്ച എന്താടാ ഓടാ, ഇന്ന് നമ്മൾ എന്ത് പഠിച്ചു? സ്കിറ്റ് നന്നായിട്ട് ചെയ്യാൻ പഠിച്ചു. നാക്കി വിളിക്കരുത്, ഒന്ന് പഠിച്ചു. ഓക്കെ, അപ്പോ മിടുക്കന്മാരായിട്ട് അടുത്ത പ്രാവശ്യം വന്ന് പൊളിച്ചെടുക്കൂലേ? ശരി, പോയിട്ട് വാ. അപ്പം ഇവിടെ വരുന്ന മത്സരിച്ചിട്ട് പോയ എല്ലാവരെയും കോർത്തിണക്കിയിട്ട് നമ്മൾ ലെറ്ററുകൾ അയക്കുന്നു, അവർ മറുപടി അയക്കുന്നു, അവരെല്ലാം ഒപ്പ് ശേഖരിക്കുന്നു, അതെല്ലാം വെച്ചിട്ട് നമ്മളൊരു പുസ്തകം റെഡിയാക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു പ്രകാശനം നടത്തുന്നു. അതല്ലേ നല്ലത്? പറ്റി പുസ്തകം എഴുതിയിട്ട് അത് പ്രകാശനം ചെയ്യും, എല്ലാവരെയും എഴുത്തെഴുതി വരുത്തുന്നു. ചേച്ചി, ഇത് വർഷം ഏതായിരുന്നു? 1972. നമ്മള് ഇവിടെ വന്നിട്ടുള്ള എല്ലാരെയും വെച്ചുകൊണ്ട് ഒരു ഒരു ഡോക്യുമെന്ററി ടൈപ്പ്, അതായത് ഒരു ഒരു ഡോക്യു ഫിക്ഷൻ, അങ്ങനത്തെ ഒരു സാധനം രണ്ടും മിക്സായിട്ട്, അതായത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ വളർച്ചയുടെ ആ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ആ സാധനം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, മനസ്സിലായി? മ്യൂസിക്, ഗ്രാഫിക്സ്, സാധനം എല്ലാം വെച്ചിട്ട് എടാ നമ്മളിത് നെറ്റിൽ അപ്ലോഡ് ചെയ്യും, എയറിലിടും സാധനം. അല്ല, അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല, കാര്യം ഈ സാധനം ഇപ്പൊ എയറിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് മറന്നുപോയി. മറ്റെന്ന് പറഞ്ഞ നമുക്ക് കാലാകാലം സൂക്ഷിക്കാൻ പറ്റും. ആര് പറഞ്ഞു മറന്നുപോവാൻ? ഫോണിന്റെ മെമ്മറിക്കകത്ത് അത് കിടക്കും, അത് ഓൺലൈനിൽ കിടക്കും, മനസ്സിലായോ? സൈബർ യുഗം ഉള്ളിടത്തോളം കാലം അത് അവിടെ കിടക്കും, എപ്പോ വേണമെങ്കിലും എടുത്ത് കാണാം. പുള്ളിക്ക് ഫോണുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തോണ്ട് അതുകൊണ്ടല്ല ഞാൻ അത് തീരുമാനിക്കാൻ പറട്ടെ. പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ എന്താ വേണ്ടത്? ആലോചിക്കാനൊന്നുമില്ല. അമൃത് വേണി ഹെയർ എലിക്സർ, കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് കാംറി ഐസ്ക്രീംസ്, നമുക്ക് ടണലിലെ കണ്ടസ്റ്റന്റ് വിളിക്കാം. സുഹൃത്തുക്കളെ, കണ്ടസ്റ്റന്റ് പ്ലീസ് കം. ഓ, എന്തൊരു സ്പീഡ്, എന്തൊരു സ്പീഡ് നടന്നതിന്! പതുക്കെ പോണ്ടേ. അയ്യോ, സുഖാണ്. എന്താ പേരെന്താ? എന്റെ പേര് ഓമന. ഓമന, വിറക്കി ഒന്നും വേണ്ട, സമാധാനമായിട്ട് പോയിട്ട് വരും. അവയ്ക്ക് എല്ലായിടത്തും ഞാൻ എല്ലാ പരിപാടിയും അവതരിപ്പിച്ച, ഒരു ദോഷവും കൂടാതെ ഒരു തോൽവിയും കൂടാതെ നല്ലതായിട്ട് ചെയ്തിട്ട് സംസാരിച്ച് തീർത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും സംസാരിക്കാൻ കാണൂല അവസാനം. പോയിട്ട് ആയോ? ഹലോ. ഹലോ, എന്താ പേര്? ഓമന. ഓമന, നല്ല ഓമനത്തുള്ള പേരാണല്ലോ. എവിടുന്നാ വരുന്നേ? കുട്ടമ്പുഴ.
എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാണ്. പിന്നെ കണ്ട തൊഴിലുറപ്പിനൊക്കെ പോകും. ഞങ്ങൾക്ക് കൃഷിയൊക്കെ ആയിരുന്നു. പിന്നെ ഭർത്താവ് മരിച്ചവരോട് കൃഷിയൊക്കെ നിർത്തി. ആർന്നു കൃഷി? ആർന്നു കൃഷി ആയിരുന്നു. അത് ഓരോരുത്തരുടെ പറമ്പൊക്കെ പാട്ടത്തിനൊക്കെ എടുക്കും. അപ്പൊ പണിയും. എത്ര വയസ്സുണ്ടോ അമ്മനമ്മക്ക്? 69 വയസ്സും 3 മാസവും. ഓ, അപ്പൊ ഒരു 9 മാസം കഴിഞ്ഞാൽ 70 എത്തും. അപ്പൊ 70 എത്തും. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? വീട്ടിൽ താമസിക്കുന്ന എന്റെ ഇളയ മോനും അതിന്റെ അവളുടെ അവരുടെ ഭാര്യ, 2 മക്കള്, ഞാൻ. അമ്മ ഇതിനു മുമ്പ് തട്ടലൊക്കെ കേറിയിട്ടുണ്ടോ? ഇതുപോലുള്ള വലിയ തട്ടലൊന്നും ഞാൻ കേറിയിട്ടില്ല. കൊച്ചു കൊച്ചു തട്ട, അത് കുടുംബശ്രീയുടെ, അതൊരു 25 അംഗങ്ങളടങ്ങണതാണ്. പിന്നെ ADSന്റെ, അത് 1 വാർഡാണ്. പിന്നെ CDS, അത് 17 വാർഡാണ്. ഈ 3 വാർഡിൽ ഞാൻ കേറിയിട്ടുണ്ട്. ഇതേപോലെ ഒരു വലിയ വാർഡിൽ, ഇതുപോലെ വലിയതിൽ കേറിയിട്ടില്ല. കേറിയപ്പോ പെരക്കിടമുണ്ട്. ഒമനമ്മയ്ക്ക് വളരെ ആഗ്രഹം കൊണ്ട് വന്നതല്ലേ? വളരെ ആഗ്രഹം കൊണ്ട് വന്ന. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ കണ്ടപ്പോ എന്താ തോന്നുന്നു ഒമനമ്മയ്ക്ക്? ഇനി ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, ഇനി സങ്കടമില്ല. കഴിഞ്ഞ 21 സെപ്റ്റംബർ 11 ഞാൻ വന്നത് അവിടെ. അന്ന് നസീർക്കാട്ടെ 3 ഫോട്ടോ എടുത്തുണ്ട് കെട്ടി പിടിച്ചിരുന്നത്. നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല. ഞാനാ വേസ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്, തിരക്കുള്ളവരാതാ. എന്നിട്ട് പറ കേക്കട്ടെ. എന്നിട്ട് നസീർക്കാട്ടെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ എന്റെ ഫോണിലുണ്ട്. എന്നിട്ട് നസീർക്കാട്ടെ ഫോട്ടോ അവിടെ നിക്കട്ടെ. അപ്പൊ തിരിച്ചു പോയിട്ട് എന്താ നിങ്ങൾക്ക്? അല്ല, ഇനി വരാന്ന് പറഞ്ഞു, എന്നെ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് കിട്ടിയില്ല അന്നേരം ഓഡീഷൻ വന്നിട്ട്. അതാണ് എനിക്ക് അറിയണ്ട. അല്ല, നസീർക്കാട്ടെ ഫോട്ടോ എടുക്കുന്ന കാര്യം നമുക്ക് എന്തിനാ അറിയുന്നത്? നമ്മൾ ഇവിടെ ഫ്ലോറിൽ വന്നിട്ട് എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല? ഇപ്പോഴാണ് സെലക്ഷൻ കിട്ടിയത്. ഇപ്പോഴാണ് കിട്ടിയത്. നസീർക്കാട്ടെ ഫോട്ടോക്ക് ഒരു വില കൊടുക്കണല്ലോ ചേച്ചി. നസീർക്കാട്ടെ ഫോട്ടോ എടുത്ത് സമ്മതിച്ചു. നമ്മൾ അതല്ല ഞാൻ എന്നിട്ടും ചോദിച്ചത്. ഇവിടെ വന്നു, പിന്നെ എന്ത് സംഭവിച്ചു? നസീർക്കാട്ടെ ഫോട്ടോ എടുത്ത് തിരിച്ചു പോയി, അതിനു വേണ്ടി വന്നതാണോ? ഇതൊക്കെയാണ് എന്റെ ചോദ്യം. എല്ലാരും കാണാനും പരിപാടി കാണാത്ത പോലെ ഇരിക്കാം. അത് വേണ്ട. അപ്പം ഇവിടെ മനഃപൂർവ്വം എന്റെ ഫോട്ടോ എടുക്കാൻ വന്നതല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലേ? പക്ഷെ അത് എനിക്കും അങ്ങനെ തോന്നിയാണ്. ഇവിടെ എത്ര കുഞ്ഞുങ്ങൾ വരുന്നു, എത്ര ആൾക്കാർ വരുന്നു, നിങ്ങളെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വല്ല റിയാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് പോകാറുണ്ട്, നിങ്ങൾ എന്നെ കൊഞ്ഞനും കുത്താറുണ്ട്, എന്നോട് പറയാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാന്ന് ചോദിക്കാറുണ്ട്. രണ്ടുപേരും എഴുന്നേറ്റ് പോകാറുണ്ട്, എന്തൊക്കെ ചെയ്യാറുണ്ട്? അവിടെ വന്നിട്ട് ദൈവമേ, ഞാൻ കാരണം ഇവരെല്ലാം കൂടെ വഴക്കായോ എന്നൊക്കെ ആലോചിച്ചു. വെറുതെ ഇത് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് കൂടെ തല്ലുകൂടി, ഇല്ലെങ്കിൽ ഒരു സുഖമില്ല, രാത്രി പോയി ഉറക്കം വരത്തില്ല. അതാ പ്രഷർ കൂടുതലുണ്ടോ എനിക്കോ? ഇല്ല, ചില ചില പോയിന്റുകൾ കേൾക്കുമ്പോ ഇച്ചിരി പ്രഷർ കൂടും. പ്രഷർ കൂടുതലല്ല, എനിക്ക് ഇക്കായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കും. ഞങ്ങൾ കാണാറുണ്ട് കൂടുതൽ ചിരിച്ചുവരുമ്പോ അപ്പറക്കെട്ടൊന്നും അടിച്ച് പിന്നെ ഇവര് ഇവർക്കെട്ടൊന്നും അടിക്കണ ഞങ്ങള് കാണാറുണ്ട്. ഞങ്ങള് ചെണ്ടയാന്നൊക്കെ പറയും ഇവർ രണ്ടുപേരും. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ കൂടും, അയലുകത്തുള്ളവരെല്ലാരും കണ്ടിട്ട് കാണാനല്ല, കണ്ടിട്ട് രാത്രി കണ്ടിട്ട് ചിലപ്പോ ഒരു 8 മണിയാകുമ്പോ എന്റെ വീടിന്റെ മുകളിൽ താമസിക്കണേ ദീപാന്ന് പറഞ്ഞിട്ട്. അപ്പൊ 8 മണിയാകുമ്പോ അവള് വിളിക്കും, അമ്മ എന്നെ അടക്കണേന്ന് ചോദിക്കും. ഒരു ഞങ്ങള് ഒരു ചിരി എന്നാ പറയണത്, ഒരു ചിരി കാണണമെന്ന് ചോദിക്കും. അതെ കാണുവാടി എന്ന് പറയും. ആ എന്നാ നാളെ നമുക്ക് പറയാന്ന് പറയും. അവള് പണിക്ക് പണിയെല്ലാം നേരത്തെ കഴിച്ചു വെച്ചിട്ട് പുള്ളിക്കാരി ആദ്യം ഇറങ്ങും. അപ്പൊ ഏത് വീടിന്റെ മുൻപിലാണോ കൂടുതൽ ആദ്യം അവിടെ ഞങ്ങൾ കൂടും. അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടും. എന്നിട്ട് പിന്നെ ചർച്ച ചെയ്യും. അന്നേരമൊക്കെ പറഞ്ഞത് മഞ്ജുമാടം ചണ്ട അടിക്കുമ്പോൾ നസീർ സാറിന്റെ അടിക്കും, അങ്ങോട്ടും കൂടും സാഹു സാറിന്റെ അടിക്കും, അങ്ങനെയൊക്കെ ഓരോ പറയും. കേട്ടാ, ഞങ്ങളെ എടുത്തിട്ട് അടിക്കുന്നത് ലോകം മുഴുവൻ ആളുകൾ ചർച്ച ചെയ്തോണ്ടിരിക്കുക. അവരെ കുടുംബശ്രീയിലൊക്കെ വലിയ ഡിസ്കഷൻ ആയത് അതുകൊണ്ട് പല ലോണുകളും മാത്രമേ. അതുകൊണ്ട് നിങ്ങളുടെ എവിടെ ഇരിക്കുന്നു? ഇതിന് മാത്രമേ എവിടെ നിന്ന് കിട്ടുന്നു? എനിക്ക് കൃഷി വെച്ചിട്ടുണ്ട്, കാണണോ? എടാ, വീട്ടിൽ നിന്ന് വന്നപ്പോ കൊറേ അതുകൊണ്ട് പൊതിച്ചോണ്ട് വന്നേക്കേ. എന്നിട്ട് എന്ത് ചോദിച്ചാല് അതുകൊണ്ട്? ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ, ഇനി തൊട്ട് നമ്മള് 9:30 മുതൽ ടൈം മാറി കേട്ടോ. അത് മാത്രല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. 400-ാമത്തെ എപ്പിസോഡിന്റെ വാരവാ. അടിപൊളിയല്ലേ, 400 എപ്പിസോഡായി. നമുക്ക് തുടങ്ങാം അമ്മ. ആ തുടങ്ങാം. ഓൾ ദി വെരി ബെസ്റ്റ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമസ്കാരം, ഞാൻ ഓമന. ഞാനിവിടെ പറയുന്നത് എൻ്റെ ഭാവന. എൻ്റെ ഭർത്താവ് സോമന. എന്നെ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കണ്ണുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 1 കണ്ണ് നഷ്ടപ്പെട്ടു. അതിൻ്റെ കോമഡിയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഭർത്താവ് നല്ലൊരു കൃഷിക്കാരനാണ്. എന്നാലോ മരം മണ്ടനായതുകൊണ്ട് ഒരു കുമ്പളങ്ങ കണ്ടിട്ട്
അത് കാച്ചിലാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചോട് പോയിരുന്ന് മാന്തുവാണ്. ഞാനപ്പം ചോദിച്ചു എന്തിനാ എൻ്റെ മനുഷ്യനെ നിങ്ങൾ ഈ കുമ്പളത്തിൻ്റെ ചോട് മാന്തനെ എന്തിനാ ചോദിച്ചു. എന്താ ഈ മേക്കാച്ചിങ് അത്ര ഉണ്ടെങ്കിൽ എൻ്റെ കീ കാച്ചിങ് എത്രയോ ഉണ്ടാവില്ലെന്ന്. ഈ കാച്ചിലിൻ്റെ പ്രിയം കൂടുതലുകൊണ്ടാണ് അത്തരം പണി ചെയ്തത്. ഒരു കഞ്ഞിപ്രിയനാണ് അദ്ദേഹം. അതാകുമ്പോൾ പിന്നെ ഇറച്ചിയും വേണ്ട മീനും വേണ്ട, പൈസ ലാഭിക്കാമല്ലോ. ഒരു ദിവസം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കുടിക്കാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് ഒരൊറ്റ പോക്കം കൂടി പോയി. ആ സമയത്ത് ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം കടപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ ടി വി ഒന്ന് കാണാമെന്ന് വിചാരിച്ചൊന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുമ്പിലിരുന്നു. ടി വിയിലാണെങ്കിലോ പാചക പരിപാടി, കോഴിയെ നിർത്തി പൊരിക്കണമെന്ന് കമത്തി കെടുത്തി പൊരിക്കണു, ഇരുത്തി പൊരിക്കണു, ഈ ഇങ്ങനെയെല്ലാം പൊരിക്കണ ഓരോരോ സാധനങ്ങൾക്കും ഓരോരോ പേരും നൽകി. എനിക്ക് എൻ്റെ പേരൊന്നും പറയാൻ അറിയാൻ പാടില്ല. അത് തെറ്റാണോ തെറിയാണോ എന്നും എനിക്ക് അറിയാൻ പാടില്ല. തെറ്റും തെറിയാണ് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണു കേട്ടോ. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, കോഴിയാണ്. കോഴികളെ കമ്പിയിലേക്ക് കോർത്തിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് കഞ്ഞു കുടിക്കാനായിട്ട് കയറി വരണത്. ഭർത്താവിനെ കണ്ടപ്പോഴാണ് ഞാൻ അരിയടപ്പ് തട്ടണ്ടല്ലോ എന്നുള്ള കാര്യം ഓർക്കണത്. വേഗം ഞാൻ ചെന്ന് ഇന്ന് കഞ്ഞ് കാലമായിട്ടില്ലെങ്കിൽ കോഴിയെ കോർത്ത് കമ്പിയെ കോർത്ത് തിരിക്കും പോലെ എന്നെയും ഈ കമ്പിയെ കോർത്തിട്ട് തിരിക്കില്ലോന്ന് ഓർത്ത് വേഗം ചെന്ന് ഞാൻ ടി വി അങ്ങ് നിർത്തിവെച്ചു. അത് കഴിഞ്ഞിട്ടോ ചെന്ന് വേഗം അടുക്കള ചെന്ന് കഞ്ഞി വെച്ചു. എന്തായാലും വേണ്ടല്ലോ, എന്തിനെങ്കിലും വേണ്ടെന്ന് ഓർത്ത് താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കറിയൊന്നും ഉണ്ടാക്കിയില്ല. വേഗം ഞാൻ അടുക്കള ഭാഗം കിടന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മാവും തൈയിലും രണ്ട് മാങ്ങ എടുപ്പുണ്ട്. എൻ്റെ കയ്യിലിരുന്ന ഏഷ്ണി എന്നെ കൂടെ ചാരി കൊടുത്തിട്ട് ഒരു കുറുന്തോട്ടിയിലേക്ക് ഒരു ഔസേപ്പും വെച്ച് കെട്ടി രണ്ട് മാങ്ങ പറിച്ചു. മാങ്ങ പറിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് കയ്യും കാലും തേച്ച് ഒരു കഞ്ഞി കുടിക്കാൻ കുത്തിയിരിക്കുക. പിന്നെ ഞാൻ അത് കറി ഉണ്ടാക്കണെങ്കിനാണ് വേഗം ഞാൻ ചെത്തി പുളി രണ്ടുമൂന്ന് മുളകൊക്കെ വെച്ച് അമ്മിക്കലയിൽ വെച്ച് ഇടിഞ്ചക്ക ചതയ്ക്കുമ്പോൾ അങ്ങ് ചതച്ചെടുത്തിട്ട് ഒരു കരിപ്പാത്രത്തിലേക്ക് പറക്കി വാരി ഇട്ടു. എന്നിട്ട് ഞാൻ ചൂടൻ കഞ്ഞി മാങ്ങ അടിച്ചതുകൊണ്ട് കൂടി ഭർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ച് കൊടുത്തു. കഞ്ഞിയിൽ നിന്ന് കുമ്മ കുമ്മാന്നിങ്ങനെ ആവി പങ്ങണാണ്ടിപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു, ഇതെന്താണ് ഈ കുംഭമീന മാസം പോലെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കുംഭമീന മാസം പോലെയാണെങ്കിൽ ഞാനത് മേടകടവ മാസത്തിൽ മഴ പെയ്ക്കാന്ന് പറഞ്ഞൊരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവന്ന് ആ കഞ്ഞിക്കകത്തേക്ക് കുത്തി അനങ്ങണം കുഴിച്ചു. ഈ വെള്ളം കുത്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ നിന്ന് കഞ്ഞിയെല്ലാം വൃത്തിയാടിപ്പോയി. അപ്പം എന്തായാലും പുള്ളി ദേഷ്യപ്പെട്ട് ചാടിയും കഴിഞ്ഞിട്ട് എന്നെ മുടിക്കുതിനെ കുത്തിപ്പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് മുതുകത്തൊരു ഒറ്റ ഇടി എൻ്റെ രണ്ട് കണ്ണിൽ നിന്നും പൊന്നീച്ച ശൂവെന്നും പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് പറന്നുപോയി. പൊന്നിനാണെങ്കിൽ എന്താ വില? ഈ പൊന്നീച്ച വന്നു കഴിയുമ്പോൾ എനിക്ക് വേദനയില്ലാണ്ട് ഇന്ന് പൊന്നീച്ച വന്നു കഴിയുമ്പോൾ അതിൻ്റെ പൊന്നെടുത്ത് രണ്ട് പവൻ്റെ മാല പളന്ന് എൻ്റെ കഴുത്തിലിട്ട് എനിക്ക് സുന്ദിയായിട്ടൊന്ന് നടക്കണം. അത്ര എനിക്ക് ആഗ്രഹം. അത് ഓർത്തപ്പോഴാണ് എനിക്ക് അതിന് വേദനയില്ലാതെ ആയത്. അത് കഴിഞ്ഞ് ഷൂന്ന് പോയ ഈച്ചകൾ ഷൂ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് താഴത്തേക്ക് വന്നു. പൊന്നും കിട്ടിയില്ല, എൻ്റെ ആഗ്രഹം നടന്നില്ല. ആ വന്ന ഈച്ചകൾ രണ്ടും എൻ്റെ കണ്ണിലേക്ക് തന്നെ കയറി. അന്നേരമാണ് ഈ ബോധോദയം ഉണ്ടായത്. അപ്പം ഞാൻ അടുക്കളയിൽ ചെന്ന് കത്തി കിടക്കണ തീക്കൊള്ളി പറഞ്ഞ് എടുത്തുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മനുഷ്യന് മേടവിടവത്തിൽ ഇടി വെട്ടുമ്പോഴുണ്ടല്ലോ ആദ്യം മിന്നലാണ് വരേണ്ടത് എന്നും പറഞ്ഞു ഞാനൊരു കുത്തു കൊടുത്തു. ഞാൻ അത്രേ ചെയ്തോളൂ. ആ കുത്തി എന്ന് കൊണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിലാണ്. അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് നഷ്ടമായത്. നന്ദി, നമസ്കാരം. അയ്യോ, ഭർത്താവിന്റെ കണ്ണു കുത്തി പൊട്ടിച്ചിട്ടേ ആ കോമഡിയാണെന്ന് പറയാൻ പോകുന്നതെന്ന്. ഞാൻ അത്രേ ചെയ്തുള്ളു. കിലുക്കത്തിലെ രേവതിയായി. ഓമനമ്മ, ഓമനമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. ആ പേടി മാറ്റി വെച്ചാൽ സൂപ്പറാ. തറക്കേടില്ലാതെ പറഞ്ഞു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദിക്കൂ. 203 കപ്പ് കള്ള് ഞാനൊരു കുടത്തിൽ ഒഴിച്ചു വെച്ചു. 203 കപ്പ് കള്ള്. അത് നിങ്ങൾക്ക് 3 പേർക്കാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവച്ച് തന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര കപ്പ് കള്ള് വീതം കിട്ടും? ചേച്ചി 2 അടിക്കുമ്പോഴേ സെറ്റ് ആവും. ഓരോന്ന് വെച്ച് കിട്ടും. സത്യമാണോ? 203. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഭാഗമാണെന്ന് അറിയാം? ഓമനയമ്മ പറഞ്ഞേല്, ഓമനയമ്മ നമ്മളവിടെ തോട്ടി എന്നാണ് പറയുന്നത്. അതിനെന്താ എന്താ പറഞ്ഞത്? ജോസഫ് വെച്ച് കെട്ടിയെന്ന്. കുറുന്തോട്ടി ഔസേപ്പ് വെച്ച് കെട്ടി. ഏപ്പ് കെട്ടണന്നാ പറഞ്ഞത്. തോട്ടിക്ക് ഞങ്ങള് പറിക്കാൻ നമ്മള് ചെലപ്പോ ഏപ്പ് കെട്ടുക. ഒരു ചെറിയ കഷ്ണം തോട്ടിയല്ല ഇങ്ങനെ. ഔസേപ്പ് കെട്ടി മാങ്ങ വെച്ചിട്ടിട്ട് അത് എനിക്കത് കറക്റ്റ് ഇങ്ങനെ മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരച്ച് കൽപ്പാത്രത്തിൽ മാറ്റി വെച്ച അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. ആ പാചക കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നല്ല രസമായിട്ട് ചെയ്തു. അമ്മ നല്ല രീതിയിൽ അമ്മ ഇത് പ്രസന്റ് ചെയ്തു. വൃത്തിയുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് നല്ല പവറിൽ വരും, നല്ല പോലെ പറഞ്ഞു വരും, പിന്നിട്ട് അങ്ങ് ഞാൻ അറിഞ്ഞോണ്ട് വന്നതല്ല അത്, ഞാൻ അറിയാതെ വന്നതാ. ഇതെല്ലാം കണ്ടപ്പോ ഒരു പേടിയായി പോയല്ലേ? ഇനി പേടി മാറിയില്ലേ?
പേടിയൊന്നും വേണ്ട കേട്ടോ, ഇനി 200 കള്ളുമായിട്ട് പോരെ. ഓക്കെ ശരി അമ്മ, തിരിഞ്ഞു നോക്കൂ. ഒരാൾ ചിരിച്ചു, 5000 രൂപ പ്രോത്സാഹന സമ്മാനമാണ്. അടുത്ത പ്രാവശ്യം പേടിയില്ലാതെ നല്ല സ്ക്രിപ്റ്റിൽ വന്നിട്ട് പറയണം. എനിക്ക് തോന്നുന്നു ഓമനമ്മയ്ക്ക് അത് പറ്റും, ഓമനമ്മയ്ക്ക് അതിന്റെ സ്കില്ലുണ്ട് കേട്ടോ. എന്റെ അയൽക്കത്തുകാർക്കും അത് കൂറ്റാമ്പാറ മുഴുവൻ തരുമ്പോൾ 3 കൂറ്റാമ്പാറ കൂടുന്നതാണ് ഞങ്ങളൊരു ഗ്രാമം, കൂറ്റാമ്പാറ ഗ്രാമം. ആ 3 ഗ്രാമത്തിനും പിന്നെ എൻ്റെ അടുത്തുള്ളവർക്ക് ദീപകം എന്ന് പറഞ്ഞവർക്ക് ആ പ്രത്യേകം കൊടുക്കണം. അവള് മഞ്ജു ചേച്ചിനെ പ്രത്യേകം ചോദിക്കണം, എനിക്ക് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. 4 പേരും കാർത്തിക സഹിതം 4 പേരും അവൾക്ക് കായ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ദീപ അൽദോസ് അതേപോലെ കൂറ്റാമ്പാറ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഹായ്. അപ്പം ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. ഓക്കെ ഓക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് തപ്പൽ നടലൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് പടപടേന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ഇനി അവരോട്? ഇനി അവരോടും പറയാനില്ല. ഓക്കെ, ഹാപ്പി അല്ലേ? പോയിട്ടോ. രണ്ട് 15 1 5 മൊത്തത്തിൽ നല്ലൊരു വൈബുള്ള ഒരു എപ്പിസോഡ്, ഭയങ്കരമായിട്ട് സന്തോഷമായ ഒരു ദിവസമായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ 400-ാമത്തെ എപ്പിസോഡോടനുബന്ധിച്ചുള്ള സെലിബ്രേഷൻ വീക്ക് തുടങ്ങിയതിന്റെ ഒരു സന്തോഷം ഉള്ളിലുണ്ട്. പറഞ്ഞതുപോലെ പ്രേപ്പറുകളെ നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഞാൻ തീരുമാനം പറഞ്ഞല്ലോടാ, കഴിഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു ഡോക്യുമെന്ററി ഫിക്ഷൻ സംഭവം ഫിക്സ്. സാബു, അങ്ങനെ ഒരു ഐക്യമില്ലായ്മ വരരുത്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഒറ്റ തീരുമാനം എടുക്കാം. നമ്മൾ ഈ പറഞ്ഞ എനിക്ക് അക്ഷരത്തിന്റെ വാല്യൂ അറിയാത്തതുകൊണ്ടാണ്, അതാണ് വേണ്ടത്. എല്ലാവർക്കും നമ്മൾ ലെറ്റർ അയക്കുക, അവരെ ക്ഷണിക്കുക, അവരെ ഒപ്പ് സ്വീകരിക്കുക, എന്നിട്ട് പുസ്തകം ചെയ്യുക, അത് പ്രകാശനം ചെയ്യുക. ഞാനീ പറഞ്ഞതിൽ നീ ഓക്കെ ആണോടാ? ഞാൻ ഓക്കെ ആണ്. ഒരു കുറച്ചൊരു ട്രഡീഷണൽ വൈബ് പിടിക്കാം. ഞാനും എഴുതിയിട്ടൊക്കെ ഒത്തിരി നാളായി. പിന്നെ അത് വേണമല്ലോ. മഞ്ജു ഇക്കാര്യത്തിൽ ഓക്കെ അല്ലേ? ഞാൻ ആക്ച്വലി അതിനെതിരൊന്നുമല്ല, പക്ഷെ സാബു പറഞ്ഞതിന് ഒരു ന്യൂജൻ അല്ലെങ്കിൽ പുതിയ പിള്ളേരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെടാൻ പെട്ടെന്ന് സാധിക്കും. ഈ ലെറ്ററൊക്കെ ഒരു നേരത്തെ എഴുതി അവരെ ക്ഷണിച്ച് സമയമില്ലല്ലോ ഇക്ക, ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓൺലൈൻ മീഡിയയിൽ നമ്മുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ഈ സാധനം എടുക്കുന്നു, ഓപ്പണിംഗ് ഷോട്ട് നമ്മൾ കിഴക്ക് ഭാഗത്തോട്ട് ദർശനമാണ്, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു, ഉദയ സൂര്യൻ, അതിലാണ് സ്റ്റാർട്ടിങ്. സാധനം വരുന്നത് അടിപൊളിയായിരിക്കും സാധനം. നമ്മളിൽ പിന്നെ ഇത് ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കോൺടാക്ട് ഫോൺ വിളിക്കുന്നു, ഇവരെ കൊണ്ടു നിർത്തി നമ്മള് ബ്ലൂ മാറ്റിൽ എന്തെങ്കിലും ചെയ്യുന്നു, നമ്മള് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അപ്പൊ നിങ്ങൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്? നമ്മളില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാനിപ്പോ എന്റെ ഐഡിയക്ക് ഞാൻ പറഞ്ഞ സാധനങ്ങൾ അക്ഷരങ്ങളുടെ മൂല്യം അറിഞ്ഞ് നമ്മൾ പെരുമാറണം. നമ്മൾ നീ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനോട് ഹെൽപ്പ് ചെയ്യണ്ടേ? ഓക്കെ അല്ലേ? ചെന്ന് കേറി കൊടു. അല്ല അപ്പൊ നിങ്ങൾ ഇത് ചെയ്യ്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാക്കാം. അക്ഷരങ്ങളുടെ വാല്യു അറിയാൻ മേലാതെ ചുമ്മാ ഇരുന്ന് സംസാരിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ദേവസ്റ്റാക്സ് ഒരിച്ചിരി ഇടിച്ചിരി പമ്പർച്ചിരി കോപ്പവേർഡ് ബൈ Q7 നിന്ന അമൃത് വേണി ഹെയർ എലിക്സർ കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് കാമറി ഐസ്ക്രീംസ് അവതരിപ്പിക്കുന്ന നമ്മുടെ മറ്റൊരു ഇടിവെട്ട എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ 400-ാമത്തെ എപ്പിസോഡ് എങ്ങനെ ആഘോഷിക്കാം എന്നുള്ള തർക്കത്തിലാണ് ഇനി കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, കണ്ടിന്യൂ ഒന്നുമില്ല. ഇപ്പൊ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി നെരിയിരിക്കുന്ന അക്ഷരങ്ങളാണ്, അല്ലാതെ ഇവര് പറഞ്ഞ കമ്പ്യൂട്ടർ അല്ല. അല്ല, ഒരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. അല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഞാനും ഏവനും കൂടെ ഞങ്ങളുടെ വഴിക്ക് പോകും. അല്ല, നീ നിന്റെ തീരുമാനത്തിൽ ഡിജിറ്റൽ ഇപ്പോൾ വന്ന സാധനമാണ്. 1980 ഇന്നലെ വന്ന മൊബൈലും വെച്ചോണ്ട് അമ്മമാർ ഇരിക്കും. നിങ്ങൾ സംസാരിക്കണ്ട, ഞങ്ങളെ കുറിച്ച് സംസാരിക്കണ്ട. അയില്ല, നിങ്ങൾ സംസാരിച്ചെന്നാ?
ഇവിടെ ഒരു സാധനം തൊടാൻ പറ്റിയല്ല. ഞങ്ങള് പുറത്തൊന്ന് വിളിച്ചോളാം, പിന്നെ നിങ്ങളെ വാങ്ങിച്ചു വെച്ചേക്കുന്നാണല്ലോ. നിങ്ങൾ വിട്ടുകളേക്കാ. എനിക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ഫീലിംഗ് ആവൂടാ. നമുക്കിത് പൊളിച്ചെടുക്കാം, അത്രേ ഉള്ളൂ.